ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന അതോഷി കോയിനെ കുറിച്ചാണ്. അതോഷി കോയിൻ്റെ മെയിൻ വെബ്സൈറ്റിലാണിത്. ഇപ്പം ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ബ്ലാബ്ലായിട്ട് വലിച്ചു വാരി അടിച്ചു വാരി എഴുതി വിട്ടിട്ടുണ്ട്. സോ നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എങ്കിലും ഞാനൊന്ന് ചെറുതായിട്ട് എനിക്ക് മനസ്സിലായ രീതിയിലൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. പിന്നെ ഫസ്റ്റ് വെബ്സൈറ്റ് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. പ്രൈസ് എന്ന് പറയുന്നത് തന്നെ 0.00053 ആണ്. സോ ഇത് വളരെ കുറഞ്ഞ റേറ്റ് തന്നെയാണ്. എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഈ പ്രൊജക്റ്റിൽ മൈനിങ് വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ജോയിൻ ബോണസായിട്ട് തന്നെ സൈനപ്പ് ബോണസായിട്ട് തന്നെ ഒരു $13 വർത്തുള്ള കോയിൻസ് നമുക്ക് തരുന്നുണ്ട്. അതായത് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം കോയിൻ നമുക്ക് തരുന്നുണ്ട്. സോ അതിനൊരു $13 വർത്തുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതിനകത്ത് വലിയ നഷ്ടമൊന്നും കാര്യമൊന്നുമില്ല. സൈനപ്പ് ബോണസ് തന്നെ $13 ഉണ്ട്. പിന്നെ ഇവരുടെ ഒരു മെയിനായിട്ടുള്ള ഐഡിയയും ഇവരുടെ ഒരു മെയിനായിട്ടുള്ള ഫോക്കസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായ രീതിയിൽ ഈ ബ്ലാബ്ലായൊക്കെ വായിച്ച രീതിയിൽ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. അതായത് ഈ പറയുന്ന ബിറ്റ്കോയിന് പോലുള്ള വലിയ വലിയ കോയിൻസ് 100% ആളുകളിലും ഇല്ല. അത് അത്രയ്ക്ക് വാല്യൂ ഉള്ള കോയിൻ ആയതുകൊണ്ട് തന്നെ അതൊരു 10-40% ആളുകളിലേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്കറിയാം, ഡേ ടു ഡേ ആയിട്ട് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും, അതായത് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ മാർക്കറ്റുകളിലും, സൂപ്പർ മാർക്കറ്റുകളിലും സിനിമ തിയേറ്ററുകളിലും പെട്രോൾ പമ്പുകളിലും എല്ലാം ബിറ്റ്കോയിൻസൊക്കെ നമ്മൾ അലോവ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഇപ്പം ഡേ ടു ഡേ ആയിട്ട് ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഇപ്പം നമുക്കിപ്പോൾ എന്ത് സാധനം മേടിക്കണമെന്നുണ്ടെങ്കിലും അതിന് നമ്മൾ മേടിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർ നോക്കുമ്പം ഒരു 40% ആളുകളിൽ മാത്രമേ ഈ ബിറ്റ്കോയിൻ എത്തീരിയം പോലെയുള്ള കോയിൻസ് ഉള്ളൂ. അപ്പം ഇവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ അതോഷി കോയിൻ എന്ന് പറഞ്ഞ കോയിൻ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം, എല്ലാവർക്കും കിട്ടണം, എല്ലാവർക്കും എല്ലാവരുടെയും വാലറ്റിൽ ഈ കോയിൻസ് ഉണ്ടായിരിക്കണം. ഇവർക്ക് ഈ കോയിൻസ് വെച്ച് പർച്ചേസ് ചെയ്യാനോ അവർക്ക് ഒരു മീഡിയേറ്ററായിട്ട് യൂസ് ചെയ്യാനോ പറ്റണം എന്നൊരു ഫോക്കസാണ് ഇവരുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ. അതാണ് ഇവരുടെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഒരു മൈനിങ്ങും കാര്യങ്ങളുമൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ബിഗിനേഴ്സായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് ഞാനൊരു ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. അതായത് ബിഗിനേഴ്സായിട്ടുള്ളവരായാലും ശരി, പിന്നെ മൈനിങ്ങിൽ താല്പര്യം ഉള്ളവരാണെങ്കിലും ശരി, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡ് വെച്ചിട്ട് വേണം നിങ്ങൾ മൈനിങ് സൈറ്റുകളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വെബ്സൈറ്റുകളിലോ കയറാൻ. അതായത് നിങ്ങളിപ്പോൾ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പം മൈനിങ് സൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏണിങ് കിട്ടുന്ന ചെറിയ ചെറിയ പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ, അതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അന്ന് തന്നെ പ്രോഫിറ്റ് കിട്ടണം അല്ലെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് വിഡ്രോ അടിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പോലെ ഈ കോയിൻസ് ആയാലും ശരി, ടോക്കൺസ് ആയാലും ശരി, അവർ ഫ്രീ ആയിട്ട് മൈൻ ചെയ്യാൻ നമുക്ക് തരുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് അതിൻ്റെ ഡബിൾ ഇരട്ടി ലാഭമുണ്ട്. അല്ലാതെ നമുക്ക് മാത്രമല്ല ലാഭം, അവർക്ക് അതിൻ്റെ ഡബിൾ ഇരട്ടി ലാഭമുണ്ട്. അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് മൈൻ ചെയ്യാൻ വേണ്ടി അവർ ഈ കോയിൻ തരുമ്പം അവർ അപ്രോക്സിമേറ്റ് ആയിട്ട് അവർക്ക് ഒരു പീക്ക് പോയിൻ്റ് ഉണ്ട്, അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നൊരു പോയിൻ്റ് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പോയിൻ്റ് ലെവലിലോട്ട് എത്തുമ്പോൾ മാത്രമേ അവർ എക്സ്ചേഞ്ചിലോട്ട് ഈ ടോക്കൺസ് ആയാലും ശരി കോയിൻസ് ആയാലും ശരി എക്സ്ചേഞ്ചിലോട്ട് കൊടുക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ അവർക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അതുവരെ ഹോൾഡ് ചെയ്ത് വെക്കും. അത് ചിലപ്പോൾ 1 മാസമാകാം, 2 മാസമാകാം, 10 മാസമാകാം, അല്ലെങ്കിൽ 1 വർഷമാകാം. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം പി ഐ കോയിൻ എത്ര വർഷമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴും ദേ മാർക്കറ്റിൽ ഇപ്പം തന്നെ 0.18 സെൻറ്റിന് ഈ കോയിൻ PI കോയിൻ മേടിക്കാൻ മാർക്കറ്റിൽ ആളുണ്ട്. എന്നിട്ടും ആരും കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ പമ്പാവും, എക്സ്ചേഞ്ചിലോട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിൽ പമ്പായി നല്ലൊരു റേറ്റ് പോകും. ഇപ്പം എല്ലാവരുടെയും അടുത്ത്, എല്ലാ ആളുകളുടെയും അടുത്ത് ഒരു PI കോയിൻ മിനിമം 1000 കോയിനെങ്കിലും വരും. മിനിമം 1000 കോയിൻ എന്ന് പറയുമ്പോൾ ഒരു കോയിന് ഏകദേശം PI എന്തുമായാലും എക്സ്ചേഞ്ചിലോട്ട് വരുന്ന സമയത്ത് $1 വരും. പോട്ടെ $1 വന്നില്ലെങ്കിലും 0.50 എങ്കിലും വരുമല്ലോ, 0.5 സെൻറ്റെങ്കിലും വരുമല്ലോ. അങ്ങനെ കൂട്ടിയാൽ തന്നെ ഒരു $500 വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കും. നമുക്ക് എഫേർട്ടും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ മൈനിങ് സൈറ്റോ മൈനിങ് പ്ലാറ്റ്ഫോമുകളോ ആപ്പുകളോ ഒക്കെ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഏതെങ്കിലും ഒരു 24 hourൽ ഒരു വൺസ് നമ്മൾ കയറി ലോഗിൻ ചെയ്തിട്ട് നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വിടുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ എഫേർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ടൈം ലോസോ ഒന്നുമില്ല, ഹെഡേക്ക് വരുന്ന വർക്കോ ടാസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സായിട്ടുള്ളവർ മെയിനായിട്ടുള്ള നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് നഷ്ടമൊന്നുമില്ല, ലാഭമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതേപോലെയുള്ള മൈനിങ് സൈറ്റുകളിൽ ജോയിൻ ചെയ്യുമ്പം നിങ്ങൾക്ക് അന്ന് തന്നെ പ്രോഫിറ്റ് കിട്ടണം, അന്ന് തന്നെ കോയിൻ വിഡ്രോ ചെയ്യാൻ പറ്റണം, അന്ന് തന്നെ എനിക്ക് എൻ്റെ കോയിൻസിൻ്റെ റേറ്റ് കിട്ടണം എന്നൊക്കെ
വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊന്നും പ്രോഫിറ്റ് കിട്ടത്തില്ല. നമ്മൾ മാക്സിമം ഹോൾഡ് ചെയ്യാതെ തന്നെ വെക്കുക. കോയിൻസ് എത്രത്തോളം ഹോൾഡ് ചെയ്ത് ലേറ്റായിട്ട് റിലീസ് ചെയ്യുന്നു അത് അത്രത്തോളം നമുക്ക് നല്ലതാണ്. കാരണം അത്രത്തോളം കോയിൻസ് നമുക്ക് വീണ്ടും മൈൻ ചെയ്തെടുക്കാൻ പറ്റും, അത്രത്തോളം ബെനിഫിറ്റാണ്. സോ അതൊന്ന് മൈൻഡ് വെക്കുക. അപ്പം അതോഷിയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും സൈനപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. ഇതായിരിക്കും എൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇമെയിൽ ഐഡി കൊടുക്കുക, വെരിഫൈ ചെയ്യുക, അത് തന്നെ പാസ്വേഡ് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. ഇതായിരിക്കും ഇതിൻ്റെ ഒരു ആപ്പ് വേർഷൻ. ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് KYC കാര്യങ്ങളോ ഒന്നും ഡീറ്റെയിൽസൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ തൽക്കാലം ഇപ്പോൾ അതിൻ്റെ വേണ്ട, നമുക്ക് KYC കാര്യങ്ങളും ഇപ്പോഴത്തേക്ക് അത് വേണ്ട. ചിലപ്പോൾ ഇനിയിപ്പം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മീൻസ് എക്സ്ചേഞ്ചിലോട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ചെറിയൊരു വെരിഫിക്കേഷൻ വരും, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇവരുടെ പ്ലാറ്റ്ഫോമിലും KYC കുറിച്ച് വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ചെറിയ രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. അതിനിപ്പം മേ ബി എക്സ്ചേഞ്ചിലോട്ട് വരുന്ന സമയത്തൊക്കെ വരത്തുള്ളൂ. പിന്നെ മീ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്കിവിടെ $13 വർത്തുള്ള കോയിൻസാണ് ഉള്ളത്. 25,000 കോയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം 400 കോയിൻ ഞാൻ എക്സ്ട്ര ആയിട്ട് ഇപ്പോൾ റെഡീം ചെയ്തെടുത്താണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു 2, 4, 6 കോയിൻസ് മേളയിൽ നിൽപ്പുണ്ട്, ഒരു യെല്ലോ കളറിലെ. അതിനകത്ത് ഓരോന്നിനകത്തും ടൈമുണ്ട്. ഒരു ഒന്നിനകത്ത് 20 മിനിറ്റ്, 3 മണിക്കൂർ, 1.5 മണിക്കൂർ, 4 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു. ഇതിനിപ്പോൾ ആൾറെഡി റെഡീം ചെയ്തെടുത്താണ്. റെഡീം ചെയ്യുന്ന എടുക്കുന്നതിന് മുമ്പുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പം കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു 340 കോയിൻ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് ഞാനിത് ഡെയിലി യൂസ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് കിട്ടിയതാണ്, ക്ലെയിം ചെയ്തെടുത്തതാണ്. അപ്പം നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ 5 hours നമുക്ക് ഈ കോയിൻ റെഡീം ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ കൊടുത്തേക്കുന്ന ഇവിടെ കൊടുത്തേക്കുന്ന കോയിൻസൊക്കെ 10 എന്നുള്ള രീതി കൊടുത്തേക്കുന്ന ഈ കോയിൻസൊക്കെ ഇപ്പോൾ ബ്രൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോയിൻ കൊടുക്കും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 25,340 കോയിൻ ഉണ്ട്. ഇപ്പോൾ ഒരു കോയിനെ ഞാൻ പ്രസ് ചെയ്യുമ്പം അതിപ്പോൾ ഒരു 50 മാറി, അടുത്തേക്ക് കഴിഞ്ഞാൽ 60 മാറും. സോ ഇങ്ങനെയാണ് എല്ലാ ഒരു 5 hours നിങ്ങൾ ഇങ്ങനെ വന്ന് റെഡീം ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മീ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഡോളറിൻ്റെ വാല്യൂ ഉള്ള കോയിൻ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് എൻ്റെ കയ്യിലുള്ളത് $13 അടുപ്പിച്ചുള്ള കോയിൻസ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലായാലും ശരി, മൈനിങ് പ്ലാറ്റ്ഫോമിലായാലും ശരി, മറ്റെന്ത് ബോട്ടായാലും ശരി, ക്രിപ്റ്റോയുടെ ഏത് ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടല്ല, നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്താലും അവരുടെ തന്നെ സോഷ്യൽ മീഡിയാസ് ആണ്, ഫേസ്ബുക്കോ ട്വിറ്ററോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ. ഇതിലേതെങ്കിലും 1-2 എണ്ണത്തിലെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ ജോയിൻ ചെയ്യുമ്പം അവരുടെ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളുടെ ഇവരുടെ ഡേ ടു ഡേ ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളും റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം വേറൊരാളുടെ വീഡിയോ കണ്ടോ, ഇപ്പോൾ എൻ്റെ തന്നെ വീഡിയോ കണ്ടോ, നിങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളും അറിയണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്, മെയിനായിട്ട് നിങ്ങൾ എല്ലാ പ്ലാറ്റ്ഫോമിൻ്റെയും, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോമിൻ്റെയും ഒരു 1-2 സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു മൈനിങ് പ്ലാറ്റ്ഫോമുകളുമായിട്ട് തന്നെ തിരിച്ചു വരാം. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പൊട്ടിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാത്ത രീതിയിലുള്ള വീഡിയോ ആയിട്ടൊന്നും വരുന്നതായിരിക്കത്തില്ല. ഓക്കെ, ബൈ.